ഓക്കെ അതാണ് ഡിജിറ്റൽ പ്ലാൻ. ഡിജിറ്റൽ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ സാധാരണഗതിയിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മൾക്ക് കയറുന്ന സമയത്ത് പല ലിങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പല പ്രൊഡക്ട്സിലും പല കമ്പനിയുടെയും സൈറ്റിലൊക്കെ പോകുന്നുണ്ടാവും. സോറി കേട്ടോ. അവിടെ പോകുമ്പോൾ അതുപോലെ നമ്മുടെ കമ്പനി ഡിജിറ്റൽ ആയിട്ട് കമ്പനിയെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിലൂടെ വരുന്ന കസ്റ്റമേഴ്സിൽ നടക്കുന്ന സെയിൽസ് ഇൻസെന്റീവ് കമ്പനി ഒരു പൂളിലേക്ക് മാറ്റി വെച്ചു. ആ പൂളിൽ വരുന്നതിന്റെ 50% എടുത്ത് ആരൊക്കെയാണോ ഡിജിറ്റൽ ആയിട്ട് ഐഡി ആക്ടിവേഷൻ ചെയ്തിരിക്കുന്നത്, ഡിജിറ്റൽ ആക്കി ഐഡിയെ മാറ്റിയിരിക്കുന്നത്, അവരിലേക്ക് ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ടാവും. ഏകദേശം 12,000 രൂപയാണ് കമ്പനിയുടെ ആ ഡിജിറ്റൽ ഐഡി എടുക്കാനുള്ള പാക്കേജ് എങ്കിൽ അത് ഏകദേശം നമുക്ക് ഈ ഒരു മാസം എൻഡിങ് വരയ്ക്കും നമുക്കത് ഈ ഒരു മാസം എൻഡിങ് വരയ്ക്കും നമുക്കതൊരു 10,000 രൂപയെ നമുക്ക് അതിന് ചെലവ് വരുന്നുള്ളൂ ഈ ഒരു ഈ മാസം എൻഡിങ് വരയ്ക്കും. സോ അതിലൂടെ വരുന്ന ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് ഇൻകം ആണ്. അത് 30,000 രൂപ. നമ്മളിപ്പോൾ വർക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടി, ഇപ്പോൾ ഒരു വ്യക്തി പറയണേ എനിക്ക് നെറ്റ്വർക്കിൽ ബിസിനസ്സിൽ താല്പര്യമില്ല, പക്ഷെ അതേസമയം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ്മെന്റിലായിട്ട് കണക്ട് ചെയ്യാം. കാരണം പല ബാങ്കിലും കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ടുള്ള ഇൻകം ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പക്ക ആയിട്ട് 30,000 രൂപ അവർക്ക് കിട്ടുന്നുണ്ട്. സോ ഇതൊരു പ്രൊസീജിയർ ആണ്. എല്ലാ സൺഡേ ആയിട്ട് അവർക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. അടുത്ത ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ റെഫറൽ ഇൻകം. നമ്മൾ ഡിജിറ്റൽ ഐഡിയ എടുത്തു, സാധാരണഗതിയിൽ നമ്മൾ നോർമൽ ഐഡിയ എടുക്കുന്നതിന് ആക്ടിവേഷൻ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്ന ഐഡിയ നമുക്ക് ഡിജിറ്റലാക്കി മാറ്റുകയും ചെയ്യാം. ഇങ്ങനെ മാറ്റുന്ന ഐഡിയയിൽ നമ്മൾ എത്ര പേരെ റെഫർ ചെയ്യുന്നു, ഒരാളെ റെഫർ ചെയ്ത് നമുക്ക് 1,000 കിട്ടും, രണ്ടാളെ റെഫർ ചെയ്ത് 1,000 കിട്ടും, മൂന്നാളെ റെഫർ ചെയ്ത് 1,000, എത്ര പേരെ നമ്മൾ റെഫർ ചെയ്യുന്നു അതിനെല്ലാം നമുക്ക് 1,000 വന്നുകൊണ്ടേയിരിക്കും. ഇതേപോലെ അടുത്തൊരു ഇൻകം കിട്ടുന്നത് ഡിജിറ്റൽ പെയർ മാച്ച് ഇൻകം ആണ്. ഡിജിറ്റൽ പെയർ മാച്ച് ഇൻകത്തിന്റെ പ്രത്യേകത, സാധാരണഗതിയിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഓരോരുത്തർ വന്നാൽ നമ്മുടെ പെയർ മാച്ച് ആയി, പക്ഷെ ഡിജിറ്റലിൽ പെയർ മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഒന്ന് തൂങ്ങിക്കിടക്കും. 1:2 അല്ലെങ്കിൽ 2:1 ആയാൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഫസ്റ്റ് പെയർ മാച്ച് ഇൻകം വരുള്ളൂ. അതിനുശേഷം എല്ലാം 1:1 വന്നാൽ മതി. ഇപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കാം, ഇവിടെ 1:2 വന്നു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ പെയർ മാച്ച് ഇൻകം ആയിട്ട് 1,000 കിട്ടും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരാളും കൂടി കയറി വന്നു, ഓട്ടോമാറ്റിക് അവിടെ നമുക്ക് വീണ്ടും 1,000 കിട്ടും. ഇതേതുപോലെ ലെഫ്റ്റ് നമ്മുടെ ഒരു ഫാമിലിയാണ്, റൈറ്റ് നമ്മുടെ ഫാമിലിയാണ്. ഇവിടെ രണ്ടുപേര് വന്നു, അവിടെ രണ്ടുപേര് വന്നു, നമുക്ക് 2,000 കിട്ടി. ഇവിടെ 5 വന്നു, നമുക്ക് 5,000 കിട്ടി. മാക്സിമം നമുക്ക് 10,000 രൂപയാണ് ഡിജിറ്റലിൽ പെയർ മാച്ച് ആയിട്ട് കിട്ടുക. മാക്സിമം 10,000 രൂപ കിട്ടുകയാണെങ്കിൽ മറ്റതിൽ നമുക്ക് 5,000 കിട്ടണമെങ്കിൽ 15,000 വരെ പെർ ഡേ ഒരു ഐഡിയയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ 25 ലെഫ്റ്റ് വന്നു, 10 റൈറ്റിൽ വന്നെങ്കിൽ 10,000 കിട്ടും, ബാക്കിയുള്ള നമുക്ക് ക്യാരി ഫോർവേഡ് ആയി പോകും. മാക്സിമം ഒരു ദിവസം നമുക്ക് 10,000 രൂപ വരെ ഇതിൽ ഡിജിറ്റൽ പെയർ മാച്ച് ഇൻകം എടുക്കാൻ പറ്റും. അടുത്ത ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ എന്തൊക്കെ വേണം എല്ലാം കൂടി തരുന്നൊരു ഇൻകം ആണ് അവാർഡ് ആൻഡ് റിവാർഡ് ആയിട്ട്. ഇതിന് നമുക്ക് ഓരോ സൈറ്റിലേക്ക് മാറി കയറി പോകാനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഡിജിറ്റൽ ഐഡി എടുക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് കിട്ടുന്നത് ബ്രോൺസ് ക്വാളിഫിക്കേഷൻ ആണ്. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എടുത്ത ഐഡി ഡിജിറ്റൽ ആയിരിക്കണം. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ വന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 3 പേരെ ഡിജിറ്റലേക്ക് ക്വാളിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ, ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുമരകത്തേക്ക് ട്രിപ്പ് നമ്മൾ ബ്രോൺസ് അച്ചീവർ ആവുന്നുണ്ടോ. ഇതേ ബ്രോൺസ് അച്ചീവ്മെന്റ് നമ്മുടെ കൂടെ വന്ന ഈ 3 വ്യക്തികളെ നമ്മൾ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് സിൽവർ എത്തുന്നുണ്ടാവും, നമ്മൾ നെല്ലിയാമതി ട്രിപ്പ് കിട്ടുന്നുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ കൂടെ വന്ന 3 വ്യക്തികളെ നമ്മൾ സിൽവറിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഗോൾഡ് എത്തുന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഊട്ടി ട്രിപ്പ് ഉണ്ട്. ഇതേ വ്യക്തികളെ നമ്മൾ ഊട്ടി ഗോൾഡിലേക്ക് എത്തിക്കുമ്പോൾ പ്ലാറ്റിനം ലെവലിലേക്ക് മാറുന്നുണ്ടാവും. നമുക്കിവിടെ ഗോവ ട്രിപ്പ് കിട്ടുന്നുണ്ടാവും. അവർ പ്ലാറ്റിനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ സഫയർ റാങ്കിൽ പോകും, നമുക്കിവിടെ സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഓരോ ലെവൽ മാറുമ്പോൾ അടുത്ത വേൾഡ് റാങ്കാണ്, ഇവിടെ മലേഷ്യൻ ട്രിപ്പ് ഉണ്ട്. അടുത്ത് വരുന്നത് റൂബി റാങ്കാണ്, ഇവിടെ ദുബായ് ട്രിപ്പ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3,000 രൂപയുടെ ഗ്രോസറി 12 മാസത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് 7th ലെവലായിട്ടുള്ളൂ. അടുത്ത് 8th എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് റാങ്കാണ്, ഇവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് ഫുൾ പെയ്ഡ് ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് കിട്ടുന്നുണ്ട്. 9th റാങ്ക് ലെവലിൽ മാനേജർ റാങ്ക് ലെവലാണ്, ഇവിടെ ഫുൾ പെയ്ഡ് ആയിട്ടുള്ള ഒരു കാർ കിട്ടുന്നുണ്ട്. 10th ലെവലിൽ സീനിയർ മാനേജർ റാങ്ക് ലെവലാണ്, പ്രീമിയം കാർ ബെൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത് 11th ലെവലിൽ ഡയമണ്ട് റാങ്ക് ലെവലാണ്, 1.5 crore വാല്യൂ ഉള്ള വില്ലയും അതുപോലെ തന്നെ ഒരു ഫാമിലി അബോ ട്രിപ്പും നമുക്കവിടെ കിട്ടുന്നുണ്ട്. 12th ലെവലിൽ നമുക്ക് ആഗ്രഹിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ട്രിപ്പാണ് ഒരു ക്രൂസ് ട്രിപ്പില്. അതിന്റെ കൂടെ തന്നെ അവിടെ ചെലവാക്കാൻ വേണ്ടി 5 lakh rupees പോക്കറ്റ് മണി ആയിട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ട്രിപ്പിൾ ഡയമണ്ട് ലാങ് ലെവലിൽ ന്യൂസിലാൻഡ് ട്രിപ്പ് ഉണ്ട്, പോക്കറ്റ് മണി ആയിട്ട് 10 lakh rupees നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഒരു ഡിജിറ്റലിലാണ്. ഇപ്പൊ ഡിജിറ്റലിലാണ് ഇതെല്ലാം ഉള്ളത്. ബ്ലൂ ഡയമണ്ട് റാങ്ക് ലെവലില് വേൾഡ് ടൂർ ഉണ്ട്, 20 lakh rupees. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാ സ്ഥലങ്ങളും ചുറ്റിക്കാണാൻ. ഇവിടെ നമ്മൾ ഈ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫിൽ മൊത്തത്തിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ്. ഏറ്റവും നല്ലൊരു വലിയൊരു ക്രൂസാണ് റോയൽ കരീബിയൻ ക്രൂസ് എന്ന് പറഞ്ഞാൽ. അതിലൊരു ട്രിപ്പും ഒരു ജാഗ്വറിന്റെ കാറും 30 lakh rupees റോയൽ ഡയമണ്ട് റാങ്കിൽ നമ്മൾ എത്തുമ്പോൾ കിട്ടുന്നത്. അടുത്തത് നമുക്ക് കിട്ടുന്നത് അംബാസഡർ റാങ്ക് ലെവലാണ്. ഇവിടെ നമുക്ക് ആഫ്രിക്കൻ സഫാരി ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ 1 crore rupees നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് കിട്ടുന്ന ക്രൗൺ അംബാസഡർ റാങ്ക് ലെവലാണ്, ഇവിടെ 1 acre ലാൻഡ് വിത്ത് വില്ല 17th ലെവലാണ്. ഏറ്റവും അവസാനത്തെ 18th ലെവലിൽ നമുക്ക് കിട്ടുന്നത്
സോറി റോയൽ ക്രോൺ അംബാസഡർ ആണ്. ആ സമയത്ത് നമുക്ക് 100 കോടി വാല്യൂ ഉള്ള എസ്റ്റേറ്റ് ആണ്. 18 ലെവലിൽ വരെയാണ് അവാർഡ്സും റിവാർഡ്സ് ഉള്ളത് നമുക്ക് കിട്ടുന്നത്. അടുത്ത് നമുക്ക് ഈ പറഞ്ഞ കുറെ ലെവലുകൾ നമ്മൾ കണ്ടു. അതിൽ കുറച്ച് ലെവലാണ് ഈ 5 ലെവലാണ്, ഗോൾഡ്, പ്ലാറ്റിനം, സഫയർ, പേൾ, റൂബി. ഈ റാങ്കിലുള്ളവർക്കെല്ലാം റോയാലിറ്റി ഇൻകം ഉണ്ട്. ഇവിടെ മേലെ കാണിച്ചത് 450 രൂപയാണ് ഇതിനു വേണ്ടി മാറ്റിവെക്കാം. ഓരോ ദിവസവും ഡിജിറ്റൽ ഒരുപാടാണ്, ഒരുപാട് ആൾക്കാരാണ് ഡിജിറ്റൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഡിജിറ്റൽ എടുക്കുന്ന ഓരോ ഡിജിറ്റൽ നിന്ന് 450 രൂപ മാറ്റിവെക്കും. അത് ഡിവൈഡ് ചെയ്തിട്ട് ഗോൾഡിന് 100, പ്ലാറ്റിനത്തിന് 100, സഫയറിന് 100, പേളിന് 100, റൂബിക്ക് 50, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ എത്ര പേര് അച്ചീവ് ചെയ്തിട്ടുണ്ടോ അവർക്ക് റോയാലിറ്റി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം കിട്ടാൻ പറ്റുന്ന ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഇൻകമാണ്. ഇതുപോലെ തന്നെ മാനേജർ റാങ്ക് ലെവലിൽ എബോവ് വന്നിട്ട് 5% റോയാലിറ്റി കമ്പനി കൊടുക്കുന്നുണ്ട്. ഇതേ ബിസിനസ്സിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് നമ്മുടെ കിങ് എന്നറിയപ്പെടുന്ന ഹയർ ചിന്തന കിങ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദിലീപ് സർ. അദ്ദേഹം 2 കോടിയല്ല 3 കോടി ടച്ച് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ അംബ്ലി മാഡം 1.5 കോടിന്റെ മേലെ ഇതിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള ഷബീബ് സർ 5 ലക്ഷമല്ല 6 ലക്ഷത്തിന് മേലെ ഇൻകത്തിലെത്തി. ജംസി സാറിന്റെ കാര്യം എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ അദ്ദേഹം ലഡാക്കിലോ ലേലോ ആ സൈഡ് എവിടെയോ ആണ് അദ്ദേഹത്തിന്റെ ഡ്രീം ആയിട്ടുള്ള റൈഡിന് പോയിരിക്കുന്നത്. പക്ഷേ ബിസിനസിന്റെ പാസീവ് ഇൻകത്തിന്റെ പ്രത്യേകത അവിടെ ആലോചിക്കേണ്ടി. എല്ലാ ദിവസവും മിനിമം 20,000 രൂപയുടെ അടുത്തെങ്കിലും കിട്ടാത്ത ഒരു ദിവസം അദ്ദേഹത്തിന് ഉണ്ടാകും. സോ അദ്ദേഹം ഇരിക്കുന്നത് ലേലോ ലഡാക്കിലോ എവിടെയാണ്, കറങ്ങാൻ പോയിരിക്കുന്നത് ബൈക്ക് കൊടുത്ത്. സോ അതാണ് ഈ ബിസിനസിന്റെ പ്രത്യേകത. സോ ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ ഈ ബിസിനസ് നമുക്ക് വേണോ വേണ്ടയോ എന്ന് നമുക്ക് അറിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ സ്ലൈഡിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു സ്റ്റാറ്റിക്സ് റിപ്പോർട്ടാണ്, ഇന്ന് വരെ നടന്നിട്ടുള്ള കാര്യമാണ്. 1940 നമുക്കൊന്നും അറിയാൻ പറ്റില്ല, സ്റ്റാറ്റിക്സ് റിപ്പോർട്ട് ആയിരുന്നു നമുക്ക് പറയുന്നുള്ളൂ. 10 രൂപയുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നന്നായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 1940 10 രൂപയുണ്ടെങ്കിൽ അതൊരു 20 വർഷം കഴിഞ്ഞപ്പോൾ 1960 ആയപ്പോൾ ഒരു 100 രൂപ ആവശ്യമായിട്ട് വന്നു. അതായത് ഒരു 1980 സമയമായപ്പോൾ 1000 രൂപീസ് ആവശ്യമായിട്ട് വന്നു, 1000 രൂപ. ഇതുവരെക്കുള്ള കാര്യം എനിക്ക് വലിയ പെടുത്തുമല്ലോ. പക്ഷെ 2000 ടൈമിലൊക്കെ 10,000 വെച്ച് ആ സമയത്തൊക്കെ ഞാൻ സർവീസ് കയറിയ ടൈമാണ്. അന്നൊക്കെ 3,000-4,000 രൂപയുടെ അടുത്ത് കയറി ഞങ്ങളുടെ സാലറി എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അതുകൊണ്ട് 10,000 രൂപയ്ക്കുണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒരു ഫാമിലി റൺ ചെയ്യാൻ പറ്റും. ഇന്ന് ഈ 2020 10,000 രൂപയുണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും, ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. പക്ഷെ അന്ന് 2000 ടൈമിൽ ആരെങ്കിലും പറയാം 2020 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. നമുക്ക് ശരിക്കും തിരിഞ്ഞു പോയി നോക്കാം, അന്നത്തെ സമയത്ത് ഒരു പവൻ ഗോൾഡിന്റെ വില എത്രയാണ്? 3,500-4,000 രൂപയേ ഉള്ളൂ. ഇന്ന് 2021 സമയത്ത് എത്രയാണ് വില? 10 മടങ്ങിൽ കൂടുതലാണ് വർദ്ധിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ 1,00,000 രൂപ വേണം, ഇല്ല 30,000-40,000 ഞാൻ ഓട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പിടിച്ച് മുറുക്കി വെച്ചിട്ട് ഓട്ടുന്നുണ്ടാവും. പക്ഷെ 1,00,000 ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒരുവിധം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. ഇതൊക്കെ ശരിയാണെങ്കിൽ ഇനി നമ്മുടെ മക്കൾ വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ 2020 2040 ഒരു 20 വർഷം കൂടി 2040 അങ്ങനെ ആകുമ്പോൾ ഒരു 0 കൂടി കൂടി 10 ലക്ഷം വേണം. ഞാൻ ഈ സ്ലൈഡ് കാണിക്കാനുള്ള മെയിൻ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് വർക്കോ എന്തോ ആയിക്കോട്ടെ, ബിസിനസ്സോ ജോബോ കാര്യമോ എന്തോ ആയിക്കോട്ടെ, അതിൽ ഇന്ന് നമ്മൾ 1,00,000 ഉണ്ടാക്കുന്നുണ്ട്, സഫിഷ്യന്റ് ആയിട്ട് 1,00,000 ഉണ്ടാക്കുന്നു എങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി വരുന്ന ഒരു 20 വർഷം കഴിയുമ്പോൾ 2040 ആകുമ്പോഴത്തേനും അതിലൊരു 10 ലക്ഷം നമുക്ക് ഇന്ന് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് തന്നെ നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ നോക്കിയാൽ അങ്ങനെയല്ല ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഇരിക്കുന്നതെങ്കിൽ 100% നിങ്ങൾ ചെയ്യുന്ന വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറയില്ല, അതിന്റെ കൂടെ തന്നെ ഈ ഒരു ബിസിനസിനെ എടുത്ത് ഹൃദയത്തിലേറ്റ് ഇത് കൊടുക്കുന്ന ടൈം ഇതിന് എത്ര നിങ്ങളുടെ കൂടെ വരുന്ന വ്യക്തി പോലെ 2-3-4 എത്ര മണിക്കൂറാണ് നിങ്ങൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ ടൈം ഇതിന് വേണ്ടി മനസ്സ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3-4 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എത്രയാണോ പെർമനന്റ് ഇപ്പൊ ജോബിൽ മേടിക്കുന്നത് അല്ലെങ്കിൽ വർക്കിൽ മേടിക്കുന്നത് അതിലും കൂടുതലായിട്ട് ഇൻകം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും കാര്യം വെച്ചാൽ വളരെ ചെറിയൊരു ക്യാപിറ്റൽ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണം. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഇപ്പത്രയും ബിസിനസ് ആണെങ്കിൽ ഒരു പെട്ടിക്കട ഓപ്പൺ ചെയ്തിട്ട് 2 ലക്ഷം രൂപയുടെ മേലെ വേണം. ഇവിടെ ചെറിയൊരു 800 രൂപ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലിറ്റിൽ ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് ഒരു തരത്തിൽ അതുകൊണ്ടാണ് ഞാൻ റിസ്കിൽ ഒരു ഷർട്ട് എടുത്ത് തന്നെ നമുക്ക് പോകാനുള്ള പൈസയേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പട്ടാളക്കാരനാണ്, എക്സ് മിലിറ്ററി ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് സംസാരിക്കണമെങ്കിൽ, ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടുള്ള വ്യക്തി വർക്ക് ചെയ്യുന്നുണ്ട്, ഡോക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടമ്മ വർക്ക് ചെയ്യുന്നുണ്ട്, ആർക്ക് വേണമെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് കോളേജ് സ്റ്റുഡന്റിന്റെ ഒരു ഇൻകം കണ്ടു, ഒരൊറ്റ ഐഡിയയിൽ 88,000 രൂപയാണ് അദ്ദേഹം വിഡ്രോ ചെയ്തത്. സോ ഞാൻ ഈ ബിസിനസ് വന്ന് 4 മാസത്തിന് അത്യാവശ്യം 2 ലക്ഷം രൂപയുടെ മേലെ ഉണ്ടാക്കി. ഏത് സമയത്ത് വേണമെങ്കിൽ ഇന്ന് നമ്മൾ എല്ലാവരും വീട്ടിലായിരിക്കുന്നത്, വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാം. ഇതിൽ കൂടുതൽ എന്താ വേണ്ടി, ഇത്രയും സൂപ്പർബായിട്ടുള്ള ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ ആരാണ് വിളിച്ചോ ആ വ്യക്തിയുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുക, സൂപ്പർബായിട്ട് ബിസിനസ് ചെയ്യുക. നല്ലൊരു പാത്ത് നമ്മുടെ ലീഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ഈ